മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിൽ ഒരു സ്ഥലത്ത് പറഞ്ഞു, ഖംസു ഖിസാലിം ഫിൽ അത്ഫാൽ, കുട്ടികൾക്കുണ്ടാകുന്ന അഞ്ച് കാര്യങ്ങൾ, ലൗഖാനത്തു ഫിൽ കിബാരി മഅ റബ്ബിഹിം, ആ അഞ്ച് സ്വഭാവം വലുതായാലും അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള കടപ്പാടിന്റെ വിഷയത്തിൽ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, ലക്കാനു ഔലിയാ, അവർ ഔലിയാക്കളാകുമായിരുന്നു എന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അഞ്ച് സ്വഭാവം ജീവിതത്തിൽ ഉണ്ടായാൽ ആ അഞ്ച് സ്വഭാവമാകട്ടെ മനുഷ്യന് പരിചയമില്ലാത്ത സ്വഭാവം അല്ല, മനുഷ്യൻ മുന്നേ അറിയാത്ത സ്വഭാവം അല്ല, മറിച്ച് അവന്റെ കുട്ടിക്കാലത്ത് അവന്റെ ജീവിതത്തിൽ അവൻ ഉണ്ടായിരുന്ന അഞ്ച് സ്വഭാവം, കുട്ടിയായിരുന്ന കാലത്ത് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അഞ്ചു ശൈലികൾ, ആ അഞ്ച് കാര്യങ്ങൾ ഞാനും അവർ വലുതായാലും നിലനിർത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അവർ വലുതായിട്ടും അള്ളാഹുവിന്റെ വിഷയത്തിൽ അവർ വലുതായിട്ടും അള്ളാഹുവിനോട് ആ അഞ്ച് വിഷയത്തിൽ അവർ കാര്യം പൂർത്തിയാക്കി വിട്ടുന്നവരാണെങ്കിൽ, ലഖാനു ഔലിയാ, അവർ ഔലിയാക്കളുടെ വകുപ്പിലെത്തുമായിരുന്നു. അത്തരം അഞ്ച് കാര്യങ്ങളുണ്ട് ഇത് മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയുന്നു. അതിലൊന്നാമത്തത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർ ഒരിക്കലും ആ കുട്ടിക്കാലത്ത് അവരുടെ റിസഖിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കൂല, അവരുടെ റിസഖിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു ബേജാറും ഉണ്ടാകൂല. വളരെ ശരിയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടോ ചെറിയ മക്കൾ രാവിലെ എഴുന്നേറ്റിട്ട് പഠിച്ചവനെ ഇന്ന് ജോലിക്ക് പോയില്ലെങ്കിൽ പൈസ കിട്ടൂല, ഭക്ഷണം ഉണ്ടാകൂല, ജീവിതം ഉണ്ടാകൂല, വീട്ടിൽ സൗകര്യം ഉണ്ടാകൂല എന്നേതെങ്കിലും മക്കൾ ആലോചിക്കുന്നത് നിങ്ങൾ കണ്ടോ? ആ കുട്ടികളെ മനസ്സിൽ അങ്ങനെ യാതൊരു ചിന്തയില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ചിന്തയില്ലാത്ത, വിവരമില്ലാത്ത, ആലോചിക്കാത്ത ചില ഉമ്മമാർ ആ മക്കൾ ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിക്കുകയാണ്. മക്കൾക്ക് യാതൊരു ടെൻഷനും ഇല്ല, പിന്നെ ടെൻഷൻ ആയിരിക്കും ഉമ്മാക്ക്. ആര് ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ, ആ കുട്ടികൾ ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ ഉമ്മാക്ക് ടെൻഷൻ, ബാപ്പക്ക് ടെൻഷൻ. ഞാൻ അടുത്ത് ഒരു ദിവസം ഒരു ഡോക്ടറെ അടുക്കൽ, കുറ്റിയാടി ഭാഗത്തുള്ള ഡോക്ടറെ അടുക്കൽ പോയപ്പോ ആ ഡോക്ടർ കുട്ടികളെ സ്പെഷ്യലിസ്റ്റ്, അയാള് പറഞ്ഞു, നിങ്ങളെ സമുദായത്തിലുള്ള ചില ഉമ്മമാര് കുട്ടികളെ കൊണ്ടു വന്നിട്ട് കാര്യമായിട്ട് പറയുന്ന രോഗം എന്താണെന്ന് അറിയാം? അവര് തിന്നുന്നില്ല, അവര് ഭക്ഷണം കഴിക്കുന്നില്ല. അതാണ് ഉമ്മമാർക്ക് കാര്യമായിട്ട് പറയാനുള്ള കംപ്ലൈന്റ്. നിങ്ങളെ ഉമ്മമാർക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് വയറിങ്ങനെ കുട്ടികളത് ചാടിയത് കണ്ടാലേ സമാധാനമാകുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കി മഹാനായ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയുന്നു, കുട്ടികൾക്കുള്ള നല്ല സ്വഭാവമാണ് ലാ യഹ്തമൂന ബിർരിസ്ഖി, അവരുടെ റിസ്ഖിന്റെ കാര്യത്തിൽ അവർക്ക് ടെൻഷൻ ഉണ്ടാകൂല, അവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർക്ക് ബേജാറുണ്ടാകൂല. ഈ ഒരു സ്വഭാവം എങ്ങാനും ഒരു മനുഷ്യൻ നിലനിർത്തിയിരുന്നെങ്കിൽ, ഏതുവരെ നിലനിർത്തിയിരുന്നെങ്കിൽ, അവര് വലുതായാലും അത് നിലനിർത്തിയിരുന്നെങ്കിൽ, അവർ ഔലിയാക്കളെ ദർജയിലെത്തുമായിരുന്നു, ഔലിയാക്കളുടെ പദവിയിലെത്തുമായിരുന്നു. എന്റെ കാരണം ഔലിയാക്കൾക്ക് ദുന്യാവിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലല്ലോ, അവർക്ക് ദുന്യാവിനെ കുറിച്ച് യാതൊരു ആലോചനയും ഇല്ലല്ലോ. അതുകൊണ്ട് ആ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറഞ്ഞത്, അള്ള ദുന്യാവിന്റെ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി തന്നിരിക്കുന്നു, എന്നിട്ട് ആ പടച്ച റബ്ബ് നമ്മളോട് ആഹ്റത്തെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു, ആഹ്റം തേടാൻ വേണ്ടി നമ്മളോട് തേടാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു, നമ്മളോട് ആഹ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു, നമ്മളെ അടുക്കൽ നിന്ന് ആഹ്റം തേടിയിരിക്കുന്നു. അല്ലെങ്ങാനും നമുക്ക് ആഹ്റം വാഗ്ദത്തം ചെയ്യുകയും ഗ്യാരണ്ടി ചെയ്യുകയും ദുന്യാവിനെ റബ്ബ് തേടുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ
അതേ സ്ഥാനത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്താണ്? വകൈം മിൻ ദബ്ബതിൻ ലാ തഹ്മിലു റിസ്ഖാ അല്ലാഹു യർസുഖുഹാ വഇയാകും വഹുവ സമീഉൽ അലീം. അല്ലാഹാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ, അവനാണ് റിസ്ഖ് കൊടുക്കുന്നവൻ, അവനാണ് ആവശ്യമായതൊക്കെ നൽകുന്നവൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പറഞ്ഞത്, മറ്റൊരു സ്ഥലത്ത് പറഞ്ഞതോ അല്ലാഹു അദീമ സർവോപരി എല്ലാ ജീവികളുടെയും ഭക്ഷണത്തിന്റെ കാര്യം അല്ല ഏറ്റെടുത്തിരിക്കുന്നു. ആലോചിച്ചു നോക്ക്, ആ പക്ഷികള് മൃഗങ്ങള് എന്തെല്ലാം ജീവികളുണ്ട്! ആ ജീവികളൊന്നും ഇതുവരെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയില്ലല്ലോ, ആ ജീവികളൊന്നും ഇന്നുവരെ പി ജിക്കാരായില്ലല്ലോ, ഇന്നുവരെ ഒരു സ്ഥലത്തും പ്ലസ് ടുവിന് പഠിച്ചില്ലല്ലോ, ഒരു പക്ഷിക്കും എസ് എസ് എൽ സിയിൽ തോറ്റ ബേജാറില്ലല്ലോ, അതിന്റെ പേരിൽ ഭക്ഷണം കിട്ടൂല എന്ന് പേടിയില്ലല്ലോ. ഇത് കേട്ടിട്ട് കുട്ടികളൊന്നും ഇനി ഇത് വേണ്ടാന്ന് വിചാരിക്കണ്ട, പഠിക്കണം, പഠനം വേണം, വിദ്യാഭ്യാസം വേണം. വിവരമുള്ളവനും വിവരമില്ലാത്തവനും ഒരിക്കലും ഒരുപോലെ വിവരമുള്ളവർക്കാണ് ബഹുമാനം പറയേണ്ടതില്ലല്ലോ. ഇരിക്കട്ടെ ഈമാനുള്ള വിശ്വാസികളെ, ഇന്നുവരെ ഒരു പക്ഷിയും പഠിച്ചിട്ട് ഡിഗ്രി എടുത്തതായി കണ്ടിട്ടില്ല, ഒരു പക്ഷിയും ഒരു കോളേജിലും പഠിക്കാൻ വന്നത് കണ്ടിട്ടില്ല, ഒരു എസ് എസ് എൽ സിയിലും തോറ്റതും കണ്ടിട്ടില്ല, ജയിച്ചതും കണ്ടിട്ടില്ല, ഒരു സ്ഥലത്തും പരസ്യം കൊടുത്തതും കണ്ടിട്ടില്ല, പരസ്യം കൊടുക്കാത്തതും കണ്ടിട്ടില്ല. ആ പക്ഷികളെ നിങ്ങൾ കാണുന്നില്ലേ? അവര് ഭക്ഷിക്കാത്ത ദിവസങ്ങളില്ലല്ലോ, അവർ കുടി ജീവിക്കാത്ത ദിവസങ്ങളില്ലല്ലോ, ആ മൃഗങ്ങൾ ജീവിക്കാത്ത ദിവസങ്ങളില്ലല്ലോ. അവരും ഉറങ്ങിയിട്ടുണ്ട്, നീയും ഉറങ്ങിയിട്ടുണ്ട്, അവരും തിന്നിട്ടുണ്ട്, നീയും തിന്നിട്ടുണ്ട്, നീയും ജീവിച്ചിട്ടുണ്ട്, അവരും ജീവിച്ചിട്ടുണ്ട്. അവരിന്ന് വരെ അതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ടില്ല. നമ്മളാണെങ്കിലോ നമുക്ക് ദുന്യാവിന്റെ വിഷയത്തിലല്ലാതെ ആഖിറത്തിന്റെ വിഷയത്തിൽ ഒരു ടെൻഷനും ഇല്ല. ദുന്യാവിന്റെ വിഷയത്തിലാണ് ഏത് സമയത്തും ടെൻഷൻ. രാത്രിയിൽ കിടക്കുമ്പോ പോലും നമ്മളെ മനസ്സിൽ ഓർമ്മ വന്നില്ലല്ലോ, നേരം വെളുക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റില്ലെങ്കിലോ അല്ലാ, നേരം വെളുക്കുമ്പോൾ ഞാൻ ജീവനോടെ ഇല്ലെങ്കിലോ അല്ലാ, നേരം വെളുക്കുമ്പോൾ എന്റെ അടുത്ത് വന്നവർ എന്റെ മയ്യത്താണ് കാണുന്നതെങ്കിലോ അല്ലാ. ഇന്ന് വരെ അങ്ങനെ ചിന്തിച്ചിട്ട് കിടന്നിട്ടില്ല, മറിച്ച് കിടക്കുമ്പോ ചിന്തിക്കുന്നത് എന്താണ്? നാളെ രാവിലെ ജോലിക്ക് പോകാനുണ്ടല്ലോ, നാളെ രാവിലെ ഒരു ബിസിനസ് ഡീലുണ്ടല്ലോ, നാളെ രാവിലെ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ, നാളെ രാവിലെ അവിടെ പോകാനുണ്ടല്ലോ, ഇവിടെ വരാനുണ്ടല്ലോ. ഇന്ന ചിന്തയല്ലാതെ നാളെ എനിക്ക് ഖബറിലേക്ക് പോകേണ്ടി വരുമോ എന്ന് ചിന്തിച്ചിട്ട് കിടക്കാൻ വേണ്ടി കിടക്കുമ്പോ അല്ലാഹനെ ഓർത്തിട്ട് കിടക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെവിടെ? അങ്ങനെ ചിന്തിക്കുന്നവരെവിടെ? ആലോചിക്കുന്നവരെവിടെ? നമ്മളെ ടെൻഷൻ മുഴുവനും റിസ്ക്കിലാണ്. ഒന്നുകൂടി ചോദിക്കട്ടെ ഈമാനുള്ള വിശ്വാസികള്, നമ്മളെ മക്കളെ നമ്മൾ ഇന്ന് വരെ ഭക്ഷണം കഴിപ്പിക്കാൻ നിർബന്ധിപ്പിക്കുന്നത് പോലെ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഗൗരവത്തിൽ 7 വയസ്സുള്ള മകനോട് നിസ്കരിക്കണം എന്ന് പറഞ്ഞ ഉമ്മ എവിടെയാണ്? 7 വയസ്സുള്ള കുട്ടിയോട് നിസ്കരിക്കണം എന്ന് പറഞ്ഞ ബാപ്പ എവിടെയാണ്? 10 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടില്ലെങ്കിൽ നിസ്കരിക്കാത്ത കുട്ടിയെ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു തട്ട് വെച്ച് കൊടുക്കണം ഇസ്ലാം പറയുന്നു. തട്ടിയിട്ടവനെ ഓർമ്മിപ്പിച്ചോളണം. അടിച്ചിട്ട് എന്നല്ലേ മുസ്ലിയാരെ ഉള്ളത്? അടിച്ചിട്ട് എന്ന് കേട്ടിട്ട് കുട്ടിയെ പോയിട്ട് അടിച്ചിട്ട് കേസ് വന്നാൽ എന്നെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. അടിക്കണം എന്ന് പറഞ്ഞാൽ ആ അടിയുടെ അർത്ഥം എന്താണ്? നീ അങ്ങാടിയുള്ളവനെ കണ്ടാൽ അടിക്കുന്നത് പോലെ അടിക്കണം എന്നല്ല, പോത്തിനെ തല്ലുന്നത് പോലെ തല്ലണം എന്നല്ല, അതുപോലെയുള്ള ജീവികളെ തല്ലും പോലെ തല്ലണം എന്നല്ല, മനുഷ്യനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ബാപ്പാന്റെ കൈ കൊണ്ട് തല്ലു കിട്ടിയാൽ ബാപ്പാന്റെ കൈ കൊണ്ട് അടിക്കൂന്ന് പറഞ്ഞാൽ തന്നെ ഉപ്പാനെ ബഹുമാനിക്കുന്ന മകനാകുമ്പോ ആ മകന്റെ മനസ്സിലത് വലിയ വേദനയാണ്. കാരണം എന്റെ ബാപ്പാക്ക് വെറുപ്പ് പിടിച്ചിട്ടാണല്ലോ അവന് ബഹുമാനത്തിലുള്ള അടിയും ആ ബഹുമാനത്തിലുള്ള ആദരവിലുള്ള അവനെ ബോധ്യപ്പെടുത്താനുള്ള അടിയുമാണ് ഇസ്ലാം പറഞ്ഞത്. ഇരിക്കട്ടെ, അങ്ങനെ നീ അടിക്കുമ്പോൾ ഈമാനുള്ള വിശ്വാസികളെ ഇന്ന് വരെ
പത്ത് വയസ്സായ കുട്ടി സ്വഭയസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ ആ കുട്ടിയെ വിളിച്ച് മോനെ സ്വഭയസ്കരിക്കും എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ബാപ്പമാരുണ്ട്, അങ്ങനെ ചെയ്യുന്ന എത്ര ഉമ്മമാരുണ്ട്. അത് സാരയില്ല മുസ്ലിയാരെ, ചെറിയ മോനല്ലേ, അവനൊരു പക്വതെത്തക്കെത്തുമ്പോ അങ്ങ് നിസ്കരിച്ചോളും. ഭയങ്കര ഇഖ്ലാസല്ലേ, ആ മകനോടുള്ള ഭയങ്കര സ്നേഹാണ്. ഏഴ് വയസ്സായ കുട്ടി നമ്മുടെ മുന്നിൽ കിടന്നുറങ്ങുമ്പോ ആ കുട്ടിയെ വിളിക്കാനുള്ള മനസ്സ് തോന്നുന്നില്ല. പുതപ്പിന്റെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന മകനെ വിളിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. അവനവിടെ ഉറങ്ങട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞാൽ അവനങ്ങ് നിസ്കരിക്കും എന്നുള്ള ധൈര്യത്തിലേണ്. എന്നാ ചോദിക്കട്ടെ ഉമ്മ, ആ മകൻ രാവിലെ നാസ്ത കഴിച്ചില്ലെങ്കിലോ? നാസ്ത കഴിച്ച മകൻ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചില്ലെങ്കിലോ? ചോറ് കഴിച്ചിട്ട് 4 മണിയാകുമ്പോ കഞ്ഞി കുടിച്ചില്ലെങ്കിലോ? ചായ കുടിച്ചില്ലെങ്കിലോ? രാത്രിയില് ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ? എല്ലാവർക്കും അറിയാം, ചോറ് എന്ന് പറഞ്ഞാൽ അത് വലിയ നല്ല സാധനമൊന്നുമില്ല. അധികരിച്ച ആ ഷുഗർ വരും, രോഗങ്ങൾ വരും, ബുദ്ധിമുട്ട് വരും. എന്നാലും നിർബന്ധിപ്പിച്ച് കഴിക്കാത്ത ഉമ്മമാരില്ല, മക്കളെ നിർബന്ധിപ്പിക്കാത്തവരില്ല. നമ്മള് കുട്ടികൾക്ക് ചെറുപ്പകാലം മുതലേ കൊടുത്തൊരു പാടുണ്ട്, മോനെ ഒരൊറ്റ നാസ്ത മിസ്സാകാൻ പാടില്ല, ഒരൊറ്റ നാസ്ത നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഒരൊറ്റ നേരത്തെ ചോറ് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പള്ളിയിൽ നിന്ന് കിട്ടുന്ന നേർച്ച ചോറാണെങ്കിൽ പിന്നെ തീരെ വിടാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാ നമ്മൾ മക്കൾക്ക് നൽകിയത്. പള്ളിയിൽ 5 നേരത്തെ ജമാഅത്തിന് വില കൽപ്പിച്ചോളോ, ഒരൊറ്റ ജമാഅത്ത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് വാശി പിടിച്ച അപ്പമാരെ വിടേ, ഉമ്മമാരെ വിടേ. അങ്ങനെയുള്ള ചിന്തയുള്ള ഈമാനുള്ള ഉമ്മമാരെ വിടേ. ആലോചിച്ചു നോക്കി ഈമാനുള്ള വിശ്വാസികളെ, നമ്മളെ നാട്ടിൽ ഏത് പള്ളിയിലാണ് നല്ല ഖിറാഅത്തുള്ള മോനായിട്ട് എന്റെ മകൻ വളർന്നു വരണം, നല്ല കാര്യങ്ങളായിട്ട് നമ്മളെ മക്കൾ വളർന്നു വരണം എന്ന് വിദേശത്ത് മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ അദീ മസ്ജിദുൽ നബവിയിലൊക്കെ പോയിട്ട് ബാങ്ക് കേട്ടിട്ട് നിസ്കരിച്ചിട്ട് വന്ന ഉമ്മമാരെ, എന്റെ മകനൊന്ന് ഇതുപോലെ ഓതിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച ഉമ്മമാരെവിടെ? എന്റെ മകൻ ഇതുപോലെ ഖുർആൻ ഓതാൻ അറിയുന്ന മകനാകണം എന്ന് ആലോചിച്ച ബാപ്പമാരെവിടെ? പറയുമ്പോ ചെലപ്പോ പറയൂ, എന്റെ മോനെയും ഞാൻ ആക്കിയിട്ടുണ്ട്. ഏത് കാലത്ത് കുടുങ്ങിയപ്പോഴല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ ഉപ്പമാരെ. അതേ സ്ഥാനത്ത് നമ്മളെ നാട്ടില് മന്തിയുടെ ബോർഡില്ലാത്തൊരൊറ്റ സ്ഥലമില്ല. നമ്മള് സൗദി അറേബ്യയിൽ പോയിട്ട് കണ്ടു പഠിച്ചത് മന്തിയാണ്. അവിടെ കണ്ട ഖിറാഅത്ത് പഠിക്കണം എന്ന് ചിന്തിച്ച ഉമ്മമാരെവിടെ? അത് പഠിപ്പിക്കണം എന്ന് ചിന്തിച്ച ഉസ്താദ്മാരെവിടെ? അത് പഠിക്കണം എന്ന് ചിന്തിച്ച ബാപ്പമാരെവിടെ? ആരും ലോകത്ത് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ വളരെ കുറഞ്ഞതായി പോയി. മന്തിയുടെ ബോർഡ് കേരളത്തിന്റെ ഒരൊറ്റ ഭാഗത്തും ഇല്ലാത്തതില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ തെറ്റില്ല. ആ നിലക്ക് നമ്മൾ സൗദി അറേബ്യയിൽ നിന്ന് മന്തി പഠിച്ചിട്ടുണ്ട്, അൽഫാം പഠിച്ചിട്ടുണ്ട്, തിരിയുന്ന കോഴി പഠിച്ചിട്ടുണ്ട്, മറിയുന്ന കോഴി പഠിച്ചിട്ടുണ്ട്. നമ്മളെ മക്കൾ ഗവേഷണം ചെയ്ത് പഠിച്ചത് ഇതാണ്. നമ്മളെ ഉപ്പാപ്പമാര് സൗദി അറേബ്യയിലേക്ക് പോയിട്ട് ഇതുപോലെ മന്തി പടർന്നിട്ടില്ലല്ലോ, ഇതുപോലെ അൽഫാം പറഞ്ഞിട്ടില്ലല്ലോ, ഇതുപോലെ തൊയ്യുന്ന കോഴിയെ കണ്ടിട്ടില്ലല്ലോ. നമ്മളെ മക്കൾക്ക് കുട്ടിക്കാലം മുതലേ നമ്മൾ കൊടുത്തൊരു ബഹുമാനം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ പഠിപ്പിച്ചു കൊടുത്തത്? കുട്ടിക്കാലം മുതലേ മോനെ ഭക്ഷണം എന്ന് പറയുന്നത് ജീവിതത്തിൽ അനിവാര്യമാണ്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്. ഒരു നേരത്തെ ഭക്ഷണം നീ കഴിക്കാതെ ആയി പോകരുത്. കഴിച്ചില്ലെങ്കിൽ ഉമ്മ വായിലേക്ക് ഉന്തി കയറ്റിയിട്ട് തിരിച്ചോളും. അപ്പൊ ഈ കുട്ടി കുട്ടിക്കാലം മുതലേ മസലെ മനസ്സിലാക്കിയത് എന്ത് നഷ്ടപ്പെട്ടു പോയാലും തീറ്റയുടെ വിഷയത്തിൽ ഒരു പോരായ്മ ഉണ്ടായിക്കൂടാ, തിന്നുന്ന വിഷയത്തിൽ ഒരു കുറവ് വരുത്തിക്കൂടാ, എവിടെയും ഒരു തകരാറ് സംഭവിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ കുട്ടി വിദേശത്തെത്തിയിട്ടും അവിടുത്തെ ഖിറാഅത്ത് കണ്ട് അത്ഭുതപ്പെടുന്നതിനേക്കാൾ, അത് കണ്ടിട്ട് എന്റെ നാട്ടിലെത്തിക്കണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ, അതേ സൗദി അറേബ്യയിൽ പോയവൻ ചിന്തിക്കുന്നത് എന്റെ നാട്ടിൽ മന്തി എത്തിക്കാൻ എന്താ വകുപ്പ്, എന്റെ നാട്ടിൽ അൽഫാം എത്തിക്കാൻ എന്താ വകുപ്പ് എന്നാണ്. നമ്മൾ പഠിപ്പിച്ചത് ഇതായി പോയി. 7 വയസ്സുള്ള കുട്ടിയോട് കിടന്നുറങ്ങുന്ന മകനെ വിളിച്ചിട്ട് മോനെ നിസ്കരിക്കാതെ കിടന്നുറങ്ങരുത്, നിസ്കരിച്ചിട്ട് വേണമെങ്കിൽ സൂര്യൻ ഉദിച്ചാൽ കിടന്നോളൂ എന്ന് പറയാൻ ധൈര്യമുള്ള ബാപ്പമാരെവിടെ? മകനോട് ഭയങ്കര സ്നേഹാണ് അല്ലേ? അതിന്റെ പേരിലാണ് നീ ഭക്ഷിപ്പിച്ചത് എന്ന് പറഞ്ഞു അല്ലേ? ആത്മാവിന് കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കാൻ പല ഉമ്മമാർക്കും സാധിച്ചില്ല, ബാപ്പമാർക്ക് സാധിച്ചില്ല, സമുദായത്തിലെ പലർക്കും സാധിച്ചില്ല.
എന്നാമാനായി ഇമാം സുയൂതി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ആ മക്കൾക്ക് ഉണ്ടാകേണ്ട സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമാണ് ലായഹ്തമൂന ബിർരിസ്ഖി, അവരെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കൂല. എന്നാ ബാപ്പാക്ക് ഭയങ്കര ടെൻഷനാണ്, ഉമ്മാക്ക് ഭയങ്കര ടെൻഷനാണ്, ഇത് കണ്ടിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഔലിയാക്കൾക്ക് ഉണ്ടാകേണ്ട ഈ സ്വഭാവം അവന്റെ മനസ്സിൽ നൂരിപ്പോയി, അവന്റെ ഹൃദയത്തിൽ നൂരിപ്പോയി, അവന്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോയി. എന്താ മാറിപ്പോകാനുള്ള കാരണം? നമ്മൾ പഠിപ്പിച്ചു കൊടുത്തതാണ് മോനെ അഹം ശൈ അല്ലഖലു, ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ തീറ്റിയാണ്. ഇത് പഠിച്ച കുട്ടികൾ ആ കുട്ടികളെ ജീവിതത്തിൽ തീറ്റിയാണ് ഏറ്റവും ബഹുമാനമായി കണ്ടത്. എന്റെ വയലുകൾക്കാ വന്ന ഈമാനുള്ള വിശ്വാസികളെ നിസ്കാരത്തെ ഗൗരവത്തോടെ പഠിപ്പിക്കണം, നിസ്കാരത്തിന്റെ ഗൗരവത്തെ മക്കളെ ബോധ്യപ്പെടുത്തണം. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതില്ല, വിശന്നാൽ കഴിക്കാത്ത മക്കൾ ഉണ്ടാകൂല, വിശപ്പ് വന്നാൽ ചോദിക്കാത്ത മക്കൾ ഉണ്ടാകൂല. മുസ്ലിയാരെ രണ്ടു വയസ്സായ കുട്ടിയും ചോദിക്കുമോ, വിശന്നാൽ അവനിക്ക് ഭക്ഷണം കൊടുത്താൽ കഴിക്കാത്ത പ്രശ്നം ഉണ്ടാകൂല, അല്ലെങ്കിൽ അവന് തിരിച്ചറിഞ്ഞാൽ അതില്ലാത്ത പ്രശ്നം ഉണ്ടാകൂല. ഈ സ്വഭാവം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിലനിന്നിട്ടിരുന്നെങ്കിൽ ഇമാം സുയൂതി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ ഒരു സ്വഭാവം കാരണമായി പോയി. രണ്ടാമത്തത് മഹാനായ ഇമാം സുയൂതി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, വലാ യശ്കൂന മിൻ ഖാലിഖിഹിം, ഇദാ മരിളു, അവർക്ക് രോഗം വന്നാൽ എന്റെ റബ്ബേ ഞാൻ കൃത്യമായി ജമാഅത്തിന് പോകുന്നവനാണല്ലോ, ഞാൻ കൃത്യമായി നോമ്പെടുത്തവനാണല്ലോ, ഞാൻ കൃത്യമായി ഇബാദത്ത് ചെയ്തവനാണല്ലോ, ഞാൻ കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്തവനാണല്ലോ, എനിക്കെന്തിനാ റബ്ബേ ഇങ്ങനൊരു പരീക്ഷണം, ഇങ്ങനൊരു ചിന്ത വരെ മനസ്സിൽ വരൂല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ആരാ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വിന്റെ ശിഷ്യനാണ്, നാല് മദീബിന്റെ ഇമാമികളിൽ പ്രമുഖനാണ്. ആ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അല്ലാഹുവിന്റെ ഏറ്റവും ബഹുമാനമുള്ള ഗ്രന്ഥമാണ് അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ. അതിനെ ബഹുമാനിക്കുന്നതിന്റെ കാരണത്താൽ, അല്ലാഹുവിന്റെ കലാമാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ കാരണത്താൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആരാന്നറിയോ ഉമ്മമാരെ, ഏഴ് ദിവസമായാൽ ഖുർആൻ മുഴുക്ക ഖത്മ് തീർക്കുന്ന മഹാനാണ്. റമദാനിലല്ലേ മുസ്ലിയാരെ, അല്ല റമദാൻ അല്ലാത്ത സമയത്ത് ഏഴ് ദിവസത്തിൽ ചുരുങ്ങിയതൊരു ഖത്മ് ഓതി തീർക്കും. ചില സ്ഥലത്ത് പറഞ്ഞു അല്ല പകലിലൊരു ഖത്മ് തീർക്കും, രാത്രിയിലൊരു ഖത്മ് തീർക്കും. ഒരാഴ്ചയാകുമ്പോ ഒരാഴ്ചയുടെ പകല് കൊണ്ടൊരു ഖത്മ്, ഒരാഴ്ചയിലെ രാത്രി കൊണ്ടൊരു ഖത്മ്. ഇങ്ങനെ ഖത്മ് തീർത്ത് ഖുർആൻ മുഴുക്ക ഓതി തീർത്ത മഹാനാ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ആ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ അത് അല്ലാന്റെ കലമാണ് മറ്റുള്ള സിദ്ധികളെ പോലെ അല്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ കാരണത്താൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ അന്നത്തെ ഭരണാധികാരി ജയിലിൽ അടച്ചില്ലേ. 70 ദിവസം മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ ഇട്ടിട്ട് ആക്രമിച്ചില്ലേ. ഇമാം അഹമ്മദ് ബിൻ തങ്ങളെ മനസ്സിൽ അല്ലാഹ് നിന്റെ കലാമായ ഖുർആനിന് വേണ്ടി ഞാൻ സംസാരിച്ചതിന്റെ പേരിൽ ഞാനിങ്ങനെ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ചിന്ത, അങ്ങനെ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നൊരു ആലോചന, അങ്ങനെ അനുഭവിക്കേണ്ട ഒരു ഗതികേടായി പോയല്ലോ എന്നുള്ളൊരു ചിന്ത അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മനസ്സിൽ ഒരു സെക്കൻഡ് പോലും തോന്നിയിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എനിക്കൊരു നേരത്തെ ഭക്ഷണം മുടങ്ങിയതിന്റെ പേരിലാണോ, ശിഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കൂല എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ, തന്റെ മുത്തല്ലിമീങ്ങളെ ആക്രമിച്ചതിന്റെ പേരിലാണോ, തന്റെ അനുയായികളെ ആക്രമിച്ചതിന്റെ പേരിലാണോ? അല്ല, അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ, ആ ഖുർആനിന്റെ മഹത്വം പറഞ്ഞതിന്റെ പേരിൽ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 70 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ട് അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മനസ്സിൽ ഒരു പ്രയാസം തോന്നിയിട്ടില്ല.
ഒരു വിഷമവും തോന്നിയിട്ടില്ല. നമ്മളോ അഞ്ചു നേരം പള്ളിയിൽ പോയാൽ ആ പോയത് കൊണ്ട് നമ്മൾ നിർത്തൂല. കണ്ടവരോടൊക്കെ പറയും, ഞാൻ ജമായത്തും കഴിഞ്ഞ് വരികയാണ്, ഞാൻ ജമായത്തും കഴിഞ്ഞ് വരികയാണ്. അസറിന്റെ ജമായത്ത് കൃത്യമായിട്ട് ഞാൻ ജമായത്തിന് ഒറ്റ ജമായത്ത് ഞാൻ വിടാറില്ല. പള്ളിയിൽ ജമായത്തിന് പോയാൽ നാലാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ, നാലാള മുന്നിൽ ആ ജമായത്തിന്റെ ബഹുമാനം അധികരിപ്പിച്ചില്ലെങ്കിൽ മനസ്സിന് സുഖം കിട്ടൂലല്ലേ, ആശ്വാസം കിട്ടൂലല്ലേ, മനസ്സിന് റാഹത്തില്ല അല്ലേ. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലറയിൽ നിന്ന് അടി കിട്ടിയിട്ട് ആ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ ചുട്ടുവഴുക്കുന്ന രംഗം വരെ ഉണ്ടായിയത് ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടില്ല. ആ ഇമാം അഹമ്മദിന് നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷമവും തോന്നിയില്ല, ഒരു പ്രയാസവും തോന്നിയില്ല. നമ്മൾ അഞ്ചു നേരത്തെ ജമായത്തിന് പോയി വരുമ്പോഴേക്ക് നമ്മളെ കുട്ടിക്ക് സുഖമില്ല എന്ന് പറയുമ്പോ നമ്മളെ മനസ്സ് തോന്നുകയാണ് എന്റെ കുട്ടിക്ക് എന്നെ സുഖമില്ലാതിരിക്കണോ. ഞാൻ പള്ളിയിലെ ജമായത്തിന് വരുന്ന ആളില്ലേ, ഇന്ന് വരെ ജുമുഅക്ക് പോലും ഞാൻ കാണാത്ത മുസ്ലിമീങ്ങളില്ലേ എന്റെ നാട്ടിൽ, അവർക്കൊരാതാപമില്ല, അവർക്കൊരു പ്രയാസവുമില്ല, അവർക്കൊരു വിഷമവും കാണാനില്ല, അവർക്കൊരു ബുദ്ധിമുട്ടും കാണാനില്ല. മോനെ ദുന്യാവിലെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സ്വാലിഹികൾക്ക് പരീക്ഷണമാണ്, മഹാന്മാർക്ക് പരീക്ഷണമാണ്. അള്ളാഹു എന്തിനാ മഹാന്മാരെ പരീക്ഷിക്കുന്നത് എന്നറിയോ? ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ആളുകള് അവരല്ലാഹുവിനോട് വീണ്ടും വീണ്ടും ഇങ്ങനെ യാചിക്കുമ്പോ അള്ളാഹ്ക്ക് മനസ്സിന് വലിയ റാഹത്താ, അള്ളാഹ്ക്ക് അത് വലിയ താല്പര്യമാ, അള്ളാഹ്ക്ക് അതിൽ വലിയ സന്തോഷമാ. ഇഷ്ടപ്പെട്ട ആളുകൾ ചോദിക്കുമ്പോ മനസ്സറിഞ്ഞ് ചോദിക്കുന്ന മഹാന്മാരായ സ്വാലിഹീങ്ങൾ അവർ ഹൃദയത്തിൽ തട്ടിയിട്ട് അള്ളാഹിനോട് ചോദിക്കുകയല്ലേ, മനസ്സറിഞ്ഞിട്ട് അള്ളാഹിനോട് ചോദിക്കുകയല്ലേ. ആ ചോദ്യം റബ്ബിന് വലിയ താല്പര്യമാ, ആ ചോദ്യം കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹ് അവർക്ക് പരീക്ഷണം നൽകുന്നത് എന്ന് വരെ പറഞ്ഞ മഹാന്മാരില്ലേ, സ്വാലിഹീങ്ങളില്ലേ. നമ്മളോ അഞ്ചു നേരത്തെ ജമായത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോ മകന് സുഖമില്ല എന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് പള്ളിയിൽ പോകുമ്പോഴേക്ക് സുഖമില്ലാതെ ആയി പോയി. ഇങ്ങനെ ചിന്തിക്കുന്ന ഈമാനായി വിശ്വാസമായി നമ്മളെ ഈമാൻ ചുരുങ്ങിപ്പോയി. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ പറയുന്നു, അതേ വലാ യശ്കൂൻ, അവർക്ക് കംപ്ലൈന്റ് ഇല്ല, അവർക്ക് ടെൻഷൻ ഇല്ല, അവർ റബ്ബിനോട് കംപ്ലൈന്റ് പറയുന്ന സ്വഭാവക്കാരല്ല. എന്തിന്റെ വിഷയത്തില് അള്ളാഹു കൊടുക്കുന്നതിൽ അവർക്ക് കംപ്ലൈന്റ് ഇല്ല, എന്ത് കിട്ടിയാലും അവർക്ക് തൃപ്തിയാണ്, അള്ളാഹ് കൊടുത്തതിൽ അവര് നല്ല സംതൃപ്തരാണ്. ആ ചെറിയ മക്കളെ കണ്ടില്ലേ നിങ്ങൾ, അവരിന്ന് വരെ എന്റെ ബാപ്പാന്റെ വീട് ചെറുതായി പോയല്ലോ, എന്റെ ഉമ്മാക്ക് പൈസ ഇല്ലാതായി പോയല്ലോ, എന്റെ ബാപ്പന്റെ പേരിൽ കുറെ പറമ്പില്ലാതായി പോയല്ലോ, എന്റെ ബാപ്പാക്ക് ദുബായിലെ കടയില്ലാതെ ആയി പോയല്ലോ. ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ആ കുട്ടിക്ക് പറയാനില്ല, അവർക്ക് അള്ളാഹിനെ കുറിച്ച് കംപ്ലൈന്റ് ഇല്ല, അള്ളാഹ് കൊടുത്തതിലൊക്കെ സംതൃപ്തനാണ്. ആ കുട്ടിയെ നീ കാണുന്നില്ലേ, സ്വന്തം ഉമ്മ മരിച്ചാലും അവൻ ചിരിക്കുകയാണ്, സ്വന്തം ബാപ്പ മരിച്ചാലും അവൻ ചിരിക്കുകയാണ്, സ്വന്തം മനുജൻ മരിച്ചാലും അവൻ ചിരിക്കുകയാണ്, സ്വന്തം ചേട്ടൻ മരിച്ചാലും അവൻ ചിരിക്കുകയാണ്. അവനിക്ക് ഈ ലോകത്തെ സ്നേഹിക്കാൻ അറിയില്ല. ആ ഒരു സ്വഭാവം, ആ മനുഷ്യന്റെ സ്വഭാവം, അതെങ്ങാനും ഒരു മനുഷ്യൻ നിലനിർത്തിയിരുന്നെങ്കിൽ, ഏതുവരെ നിലനിർത്തിയിരുന്നെങ്കിൽ, അവർ വലുതാകുന്നത് വരെ അവര് നിലനിർത്തിയിരുന്നെങ്കിൽ, മഹാനായി ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അല്ല കാനു ഔലിയാ, അവർ ഔലിയാക്കളെ ദർജയിലെത്താൻ, മഹാന്മാരായ സ്വാലിഹീങ്ങളെ ഔലിയാക്കളെ ദർജയിലെത്താൻ അത് വലിയ കാരണമായി പോയി. ഹറാമും ഹലാലും തിരിച്ചറിയാത്ത ജീവിതം അവരുടെ കയ്യിലില്ല. കാരണം അള്ളാഹിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ട് അവര് ദുന്യാവിലെ എല്ലാ ജീവിതവും അള്ളാഹ്ക്ക് സമർപ്പിച്ച മഹാന്മാര് തന്നെ.